சந்நிதே புத்திர நாம் இயேசுவின் வெளியே இடா தெய்வமே அங்கைக்கு பிரியமாகுமோ ஏழையாம் ஞங்கள் தன்னி திருயாகம் பிதாவாய தெய்வத்தின் സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട വികാരി മാർട്ടിനച്ച ഇന്ന് നമുക്കായി വചനം പങ്കുവയ്ക്കുവാൻ കടന്നു വന്നിരിക്കുന്ന വിശുദ്ധ അന്തോണിയുടെ നാമധാരിയായ ബഹുമാനപ്പെട്ട ആന്റണി അറക്കലച്ച കൊച്ചുശൻ റിനോയ് പ്രിയമുള്ള സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയമക്കളെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ വിളി അത് സ്വീകരിച്ച വിശുദ്ധ അന്തോണി ലിസ്ബണിൽ നിന്നും അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിലേക്കുള്ള യാത്ര അവിടെ നിന്ന് മറ്റൊരു സന്യാസ സമൂഹത്തിലേക്ക് ആഫ്രിക്കയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിച്ച അന്തോണി അദ്ദേഹത്തിന് ഫ്രാൻസിലും ഇറ്റലിയിലുമൊക്കെയാണ് ശുശ്രൂഷ ചെയ്യാൻ ഭാഗ്യമുണ്ടായത് നിയോഗമുണ്ടായത് അവസാനം പാദുവായിൽ അദ്ദേഹം തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുകയാണ് അങ്ങനെ പാദുവായിൽ വിശുദ്ധ അന്തോണിയായി മാറുന്നു നമ്മുടെയൊക്കെ ജീവിതം ആത്മാവിനാൽ നയിക്കപ്പെട്ട ഒന്ന് തന്നെയാണ് വിശുദ്ധ അന്തോണിയുടെ വാക്കുകൾ അത് തന്നെയാണ് വിശുദ്ധ അന്തോണീസ് പറയുന്നത് നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെട്ടവരായി ജീവിക്കണമെന്നാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് ജീവിക്കുന്നവർ വിവിധ ഭാഷകൾ സംസാരിക്കുമെന്ന് വിശുദ്ധ അന്തോണി പറയുന്നു
ലോകത്തിൻ്റെ വിവിധ ഭാഷകളെപ്പറ്റി അല്ല വിശുദ്ധൻ സൂചിപ്പിക്കുന്നത്, സ്നേഹത്തിൻ്റെ വിവിധ ഭാഷകളാണ്. സ്നേഹത്തിൻ്റെ ഫലമായി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആ വ്യക്തിയോടോ സമൂഹത്തോടോ ഒക്കെ ചെയ്യുന്ന ആ ഒരു സംവേദനം എന്ന് പറയുന്നത് ഒരു ഭാഷയായിട്ടാണ് വിശുദ്ധൻ ചിത്രീകരിക്കുന്നത്. പാവപ്പെട്ടവരോട് കാണിക്കുന്ന കരുണ, സ്നേഹജന്യമായ മറ്റു പ്രവൃത്തികൾ, ഇതൊക്കെ ഭാഷകളാണ്. നീതിക്ക് വേണ്ടി നമ്മൾ പോരാടുമ്പോൾ മറ്റൊരു ഭാഷയാണ്. അങ്ങനെ വിശുദ്ധൻ ഉദ്ദേശിക്കുന്ന അത്തരത്തിലുള്ള ഭാഷകൾ സംസാരിക്കാൻ നമുക്കിടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ദൈവസന്നിധിയിലായിരിക്കുന്ന വിശുദ്ധൻ വഴിയായി നമ്മുടെ നിരവധിയായ ആവശ്യങ്ങൾ, ജീവിതത്തിൽ വിവിധ ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയരാണ് നമ്മൾ. നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മുമ്പിൽ എത്രയെത്ര പ്രശ്നങ്ങളാണ്, നമുക്ക് മുന്നോട്ട് പോകാൻ വയ്യാത്ത രീതിയിലുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഈ പ്രശ്നങ്ങൾ ദൈവാനുഗ്രഹത്താൽ അവയെ നേരിടുവാനും വിശുദ്ധൻ്റെ മാധ്യസ്യം യാചിച്ചുകൊണ്ട് ഈ വിശുദ്ധൻ്റെ തിരുനാൾ ദിവസത്തിൽ വിശുദ്ധൻ വഴിയായി ലഭിച്ചിട്ടുള്ള നിരവധി അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓരോ നിയോഗങ്ങളും കുർബാനയുടെ ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് സമർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിനാൽ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. Yeah.
കർത്താഴ്മയായി ദൈവമേ കർത്താവാമങ്ങയേ വാഴ്ത്തുന്നു സ്വർഗരാജനേ ശക്തനും നിത്യനുമായ ദൈവമേ പാദുവായിലെ വിശുദ്ധ അന്തോണിയെ സമുന്നത സുവിശേഷ പ്രഘോഷകനും അത്യാവശ്യ സന്ദർഭങ്ങളിൽ മധ്യസ്ഥനുമായ അങ്ങേ ജനത്തിന് അങ്ങ് നൽകിയല്ലോ. അദ്ദേഹത്തിൻ്റെ സഹായത്താൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രബോധനങ്ങൾ പിഞ്ചെന്ന എല്ലാ പ്രതിസന്ധികളിലും അങ്ങേ സഹായകനായി ഞങ്ങൾ അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്തുമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി.
കർത്താവെ ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവെ ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവെ ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. കർത്താവേ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാൻ ഒരു ഉടമ്പടി ഉണ്ടാക്കി. എൻ്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു, നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും, നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും. കർത്താവേ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും, എൻ്റെ ഭുജം അവന് ശക്തി നൽകും. കർത്താവേ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ വിശ്വസ്തതയും കാരുണ്യവും അവനോടുകൂടെ ഉണ്ടായിരിക്കും. എൻ്റെ നാമത്തിൽ അവൻ ശിരസുയർത്തി നിൽക്കും. അവൻ എന്നോട് എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷാശിലയും അവിടെ നിന്നാണ് എന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും. കർത്താവേ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Hallelujah, 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 hallelujah. ദരിദ്രരെ സുവിശേഷം അറിയിക്കാനും ബന്ധിതർക്ക് മോചനം പ്രഖ്യാപിക്കാനും കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്തു വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും.
അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീടുതോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ, അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. കർത്താവിന്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങളുടെ പാപങ്ങളെ കർത്താവിന്റെ വിശുദ്ധ ബലിവേദിയിങ്കൽ ബലിയർപ്പിക്കുന്ന സ്നേഹധനായ വലിയ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് സീവറച്ച ഈ ഇടവക സമൂഹത്തിൻ്റെ കുടുംബനാഥനായ ബഹുമാനപ്പെട്ട വികാരിയച്ച സ്നേഹമുള്ള റിനോയച്ച പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ തിരുനാളാഘോഷത്തിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും നന്മകളും ആശംസകളും നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. 1231 ഒരു വെള്ളിയാഴ്ച ദിവസം June 13 പാദുവായിലെ വിശുദ്ധ അന്തോണി സ്വർഗപ്രാപ്തി നേടിയ ദിനം. മരിച്ച് വെറും 11 വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട അന്തോണി. ഇന്നുവരെ മറ്റൊരാളെയും അത്ര നേരത്തെ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു കാണില്ല. ജീവിതത്തിൽ സംഭവിക്കുന്നവയെ അതുപോലെ ഉൾക്കൊണ്ടയാൾ വിശുദ്ധ അന്തോണി. ജ്ഞാനസ്നാന നാമം ഫെർഡിനാൻഡോ. അറിയപ്പെടാതെ സന്യാസിയാകാൻ ശ്രമിച്ചു. ലോകം മുഴുവൻ അറിയപ്പെടുന്നവനായി. മിണ്ടാതെ കഴിച്ചുകൂട്ടാൻ പരിശ്രമിച്ചു. വാക്ചാതുരിയുള്ള പ്രസംഗകനായി. 1220 ഭയങ്കരമായ രോഗം പിടിപെട്ടപ്പോഴും ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുകയും ഫ്രാൻസിസ് സേവരച്ചൻ പറഞ്ഞതുപോലെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്തു. വളരെ മനോഹരമായ ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട്, ദ റോപ്പ്, കർത്താവിൻ്റെ അങ്കി. ലോയിസ് ഡി ഡഗ്ലസിന്റെ മനോഹരമായ വിശ്വപ്രസിദ്ധമായ സിനിമ ദ റോപ്പ്. AD 1st സഭയ്ക്കുണ്ടായ അനുഭവങ്ങളെ ഭാവദീപ്തമായി അനാവരണം ചെയ്യുന്ന സിനിമ. അതിലെ മനോഹരമായ ഒരു രംഗം, അധികാര ഗർവുള്ള സൈനിക മേധാവി മാർസലസ് കുതിരപ്പുറത്തിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഴിവക്കിൽ ശരീരം മുഴുവൻ തളർന്നു കിടക്കുന്ന ഒരു പെൺകുട്ടി. പക്ഷേ വഴിയരികിൽ ആളുകൾ കൊണ്ടുവന്ന ഇട്ട കട്ടിലിൽ തളർന്നു കിടക്കുന്ന അവൾ മനോഹരമായ സംഗീതം പൊഴിക്കുന്നു, ദൈവത്തിന് സ്തുതി പറയുന്നു, അല്ലേലൂയ പാടുന്നു. സങ്കീർത്തന സ്വരങ്ങൾ അവരിൽ നിന്നുയരുമ്പോൾ അത് കേട്ടിട്ട് മാർസലസ് ഒരു നിമിഷം നിന്നു. അയാള് അവളോട് ചോദിച്ചു, നിനക്കെങ്ങനെ സാധിക്കുന്നു ഈ ശരീരം മുഴുവൻ തളർന്നു പോയിട്ട് ദൈവത്തിന് സ്തുതി പറയാൻ ആനന്ദഗീതം പാടാൻ നിനക്കെങ്ങനെ കഴിയുന്നു?
അവൾ പറഞ്ഞു, പതിനഞ്ചു വയസ്സിൽ രോഗം പിടിപെട്ട് ശരീരം തളർന്നു പോയവളാണ് ഞാൻ. എനിക്കെല്ലാറ്റിനോടും പിന്നെ വെറുപ്പായിരുന്നു. ഒന്നിനെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എൻ്റെ ഈ അവസ്ഥ അത് തന്ന ദൈവത്തെയും എൻ്റെ ചുറ്റും വന്നിരുന്ന മനുഷ്യരെയും ഒക്കെ ദേഷ്യത്തോടെ കാണുകയും പറയാവുന്നതൊക്കെ പറഞ്ഞ് നിരാശ പൂണ്ട ദേഷ്യം പിടിച്ച ഒരു ജീവിതമായിരുന്നു എൻ്റേത്. എന്നാൽ സർവശക്തനായ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടപ്പോൾ, അത്രയും പറഞ്ഞപ്പോൾ മാർസലസ് ചാടിക്കേറി പറയുന്നു, നിർത്ത്, നീ പറഞ്ഞ ദൈവം അത്ര സർവശക്തനെങ്കിൽ എന്തുകൊണ്ട് നിന്നെ സുഖപ്പെടുത്തിയില്ല? എല്ലാറ്റിനും കഴിവുണ്ടെന്ന് നീ വിശ്വസിക്കുന്ന നിന്റെ ദൈവത്തിന് എന്തുകൊണ്ട് നിനക്ക് സൗഖ്യം പകരാൻ കഴിഞ്ഞില്ല? ഒരു ചെറു ചിരിയോടെ അവൾ നൽകുന്ന മറുപടി ഇങ്ങനെ, ആര് പറഞ്ഞു അവിടെ നിന്നെ സുഖപ്പെടുത്തിയില്ലെന്ന്? അവിടെ നിന്നെ സുഖപ്പെടുത്തിയല്ലോ. പക്ഷെ അവിടെ നിന്ന് എന്നെ സുഖപ്പെടുത്തി എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തെയല്ല, എൻ്റെ മനസ്സിനെ. എല്ലാറ്റിനോടും വെറുപ്പുണ്ടായിരുന്ന എൻ്റെ വെറുപ്പ് മുഴുവൻ അവിടെ നിന്ന് എടുത്തു മാറ്റി, എല്ലാവരോടും ദേഷ്യം ഭാവിച്ചിരുന്ന എൻ്റെ ഭാവം മാറി സ്നേഹം കൊണ്ട് എന്നെ നിറച്ചു. വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ എൻ്റെ മനസ്സിനെ അവിടെ നിന്ന് സുഖപ്പെടുത്തി. ഇന്നെനിക്ക് സന്തോഷമാണ്, എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്നു, ദൈവത്തിന് സ്തുതി പാടാൻ എനിക്കിന്ന് കഴിയുന്നു. ശാന്തതയും കൃതജ്ഞതയും നിറഞ്ഞ ഹൃദയം എന്നിൽ അവിടെ നിന്ന് സൃഷ്ടിച്ചു. ആത്മീയ സ്വസ്ഥത കൈവന്നപ്പോൾ ശാരീരിക പരിമിതികൾ ഒന്നുമല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പ്രിയമുള്ള സഹോദരരെ, മാർസലസിന്റെ ചോദ്യം ഇന്നും നമ്മുടെയൊക്കെ കൺമുമ്പിൽ നമ്മളോടൊക്കെ പലരും ഒക്കെ ചോദിക്കുന്നുണ്ട്. അല്ല എങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമ്മളോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇത്. ദൈവം സർവശക്തനെങ്കിൽ, ദൈവം സ്നേഹസ്വരൂപനെങ്കിൽ, ദൈവം സർവ നന്മയെങ്കിൽ എന്തുകൊണ്ട് ഈ ദുരിതം, എന്തുകൊണ്ട് ഈ ദുരന്തം, എന്തുകൊണ്ട് ഈ വേദന, എന്തുകൊണ്ട് ഈ രോഗം, എന്തുകൊണ്ട് എൻ്റെ ഈ സാമ്പത്തിക കടക്കെണികൾ, ബാധ്യതകൾ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? കുടുംബത്തിൻ്റെ താങ്ങും തണലുമായി നിൽക്കുന്നവൻ പെട്ടെന്നൊരു ദിനം രോഗം വന്ന് ശയ്യയിലാകുമ്പോൾ, കിടപ്പിലാകുമ്പോൾ നാം ഈ ചോദ്യം ചോദിക്കും. ആരോഗ്യ ദൃഢഗാത്രമായി ഓടി നടക്കുന്നവർ ഒരു നിമിഷം കൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ നാം ഈ ചോദ്യം ചോദിക്കും. സന്തോഷം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന നേരത്ത് പെട്ടെന്നൊരു ദുരിതം കടന്നു വരുമ്പോൾ, ഒരു ദുരന്തം ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ നാം ഈ ചോദ്യം ചോദിക്കും, എന്തുകൊണ്ട് ഇങ്ങനെ? നിരാശയിൽ നിന്നുയരുന്നതാണ് ഈ ചോദ്യങ്ങൾ. നാം ദൈവത്തിൻ്റെ സൗഖ്യത്തെ തേടുന്നു, എന്നാൽ സൗഖ്യത്തിൻ്റെ ദൈവത്തെ തേടാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു. ദൈവം നൽകുന്ന ആശ്വാസത്തെ തേടാൻ നമ്മളെപ്പോഴും പരിശ്രമിക്കുമ്പോൾ ആശ്വാസദായകനായ ദൈവത്തെ തേടാൻ നമുക്ക് കഴിയാതെ പോകുന്നു. വിശുദ്ധ അന്തോണീസ് നമ്മെ പഠിപ്പിക്കുന്ന വലിയ ജീവിത സത്യം, ജീവിതത്തിൻ്റെ ഏത് നിമിഷത്തെയും ഏതവസ്ഥയെയും നൽകപ്പെടുന്നവയെ നൽകപ്പെടുന്നതിനനുസരിച്ച് സ്വീകരിക്കാൻ ഉതകുന്ന ഒരാത്മീയത കത്ത് സൂക്ഷിക്കാൻ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മൾ പലപ്പോഴും ദൈവത്തെ നമ്മുടെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ. ദൈവം സർവ നന്മയാകുന്നു, നന്മ അവിടെ നിന്ന് നമുക്കുണ്ടാക്കുന്നു,
എന്ന അടിസ്ഥാന വിശ്വാസം നമ്മിൽ രൂപപ്പെടാൻ ഈ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷം, ഈ വിശുദ്ധന്റെ മധ്യസ്ഥ സഹായം സഹായിക്കട്ടെ. മെഡിക്കൽ സയൻസ് ശാരീരികമായ സൗഖ്യം ചിലപ്പോൾ നമുക്ക് നൽകി എന്ന് വരും, എന്നാൽ മനസ്സിന്റെ സ്വസ്ഥത ദൈവം നേരിട്ട് നമുക്ക് നൽകേണ്ടതാണ്. ഷേക്സ്പിയറിന്റെ മനോഹരമായ നാടകം, ആ നാടകത്തിൽ ലേഡി മാക്ബെത്തിനോട് ഡോക്ടർ പറയുന്നു, ദിസ് ഡിസീസ് ഈസ് ബിയോണ്ട് മൈ പ്രാക്ടീസ്, മോർ നീഡ്സ് ഷീ ദ ഡിവൈൻ ദാൻ ദ ഫിസിഷ്യൻ. ഈ രോഗം എന്റെ ചികിത്സയ്ക്ക് അതീതമാണ്, അവൾക്ക് വൈദ്യനേക്കാളും ദൈവത്തെയാണ് ആവശ്യം. ജീവിതത്തിന്റെ ചില സന്ദർഭങ്ങളിൽ, ജീവിതത്തിന്റെ ചില മേഖലകളിൽ ദൈവത്തെയാണ് നമുക്ക് ആവശ്യം. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ദൈവവചനം പ്രഘോഷിക്കാനും ദൈവവചനത്തിനനുസൃതമായി മനുഷ്യരെ ജീവിക്കാൻ പഠിപ്പിക്കാനും വിശുദ്ധ അന്തോനീസ് തുനിഞ്ഞതും പരിശ്രമിച്ചതും. ആയിരിക്കുന്നവയെ ആയിരിക്കുന്നത് പോലെ സ്വീകരിക്കാൻ കഴിയുന്നവനേക്കാൾ വലിയ വിശുദ്ധിയില്ല. വിശുദ്ധ അന്തോണീസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. നാം എന്താണ് പലപ്പോഴും ദൈവസന്നിധിയിൽ വന്ന്, ഈ വിശുദ്ധ ഇടത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുള്ളത്? വർഷങ്ങളായി നാം പ്രാർത്ഥിക്കുന്നവരാണ്. ഒരാഴ്ചയിലും നൊവേന മുടക്കാതെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ധാരാളം പേരുണ്ട്. അതിലൊരുപാട് VIP മാരുണ്ട്, അല്ലാത്തവരുണ്ട്, അഭ്യസ്തവിദ്യരുണ്ട്, ഒട്ടും പഠിക്കാത്തവരുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകളിലെ വ്യത്യസ്തതകളാർന്ന മേഖലകളിൽ ജീവിക്കുന്നവർ ഇവിടെ വന്ന് മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ നൊവേനയ്ക്കും ഈ വിശുദ്ധന്റെ ആഘോഷത്തിലുമൊക്കെ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ സൗഖ്യത്തിനു വേണ്ടിയാണോ, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണോ, ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണോ, എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുള്ളത്? സൗഖ്യത്തിനാണെങ്കിൽ ദൈവത്തെ നാം ഒരു ഡോക്ടറായി, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു ചുറ്റിക്കാരനോ മറ്റോ ആയി, ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു PSC ഡയറക്ടറെ പോലെ ദൈവത്തെ നാം കാണുന്നു. എന്നാൽ ദൈവമെന്നതിനെ ആകത്തുകയായി ദൈവത്തെ പൂർണ്ണമായും കാണാൻ, ദൈവത്തെ ഉൾക്കൊള്ളാൻ, ആ ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു. ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, താങ്കളുടെ ജീവിതത്തിൽ ആരാണ് ദൈവം? അദ്ദേഹം പറഞ്ഞു, ഒരു ഒറ്റ വാക്കിൽ ഉത്തരം പറയുക സാധ്യമല്ല, വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനെ കൊണ്ട് മുറ്റത്തേക്കിറങ്ങി മനോഹരമായ പൂന്തോട്ടത്തിലെ സൂര്യകാന്തി പുഷ്പം കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഈ സൂര്യകാന്തി പുഷ്പത്തിന് സൂര്യൻ എങ്ങനെയാണോ അങ്ങനെയാണ് എനിക്കെന്റെ ജീവിതത്തിൽ ദൈവം. ഒരു സൂര്യകാന്തി പുഷ്പത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ആകത്തുകയാണ് ദൈവം, സൂര്യൻ. ഈ സൂര്യനെ നോക്കിയാണ് അവൻ ജനിക്കുന്നത്, സൂര്യനെ നോക്കിയാണ് അത് നിലകൊള്ളുന്നത്. സൂര്യൻ വാടുമ്പോൾ അത് വാടുന്നു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിന്റെ ആകത്തുകയായി ദൈവത്തെ കാണാൻ കഴിയുന്ന ഒരു വിശ്വാസ വഴിയിലേക്ക് നമ്മൾ സഞ്ചാരം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ലഭിക്കാത്തവ ലഭിക്കണമേ എന്നും ഉള്ളവ മാറിപ്പോകണമെന്നുള്ള മൗഢ്യപ്രാർത്ഥന നമുക്ക് ഉപേക്ഷിക്കാം. ശരിയായ ജീവിത ദർശനത്തിനു വേണ്ടി നമുക്കിന്നേ ദിനം ഈ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ശരിയായ ഒരു ജീവിത ദർശനം ലഭിക്കാൻ വേണ്ടി വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4:16 വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക്
പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ദൈവാനുഗ്രഹം വിശുദ്ധൻ വഴി നമ്മിലും നമ്മുടെ ഭവനങ്ങളിലും നാം ജീവിക്കുന്ന ഈ സമൂഹത്തിലും നിറയുവാൻ ഇടയാകുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ അന്തോണി വഴിയായി നമുക്ക് ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാവായ ഫ്രാൻസിസ് പാപ്പയെയും വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലിത്ത ജോസഫ് പിതാവിനെയും കാലഘട്ടത്തിനനുസൃതമായി സഭയെ നയിക്കുവാനും ലോകസമാധാനത്തിൻ്റെ വാഗ്ദാക്കളായി നിലകൊള്ളാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജാൻസി രൂപതയെ നയിക്കുന്ന പീറ്റർ പാറപ്പള്ളി പിതാവിൻ്റെ പ്രവർത്തനങ്ങൾ ഫലമണിയിക്കണമെന്നും രൂപത ആത്മീയമായും ഭൗമികമായും വളർച്ച നേടാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയെ നയിക്കുന്ന വികാരി അച്ഛനെയും സഹവികാരിമാരെയും അതിരൂപതയിലെ എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് ഇന്ന് നമുക്കായി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഫ്രാൻസിസ് അച്ഛനെയും വൈദികരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവജനത്തെ നയിക്കുവാൻ വേണ്ട കൃപകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ സേവനം ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും ഇടവക മക്കളെയും ഇവിടേക്ക് കടന്നു വരുന്ന എല്ലാ ഭക്തജനങ്ങളെയും അങ്ങേ വരദാനങ്ങളാൽ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ അടുക്കൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച എല്ലാ ആത്മാക്കൾക്കും നിത്യശാന്തി നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൗനമായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ പല അവസരങ്ങളിലായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള നിരവധി വ്യക്തികൾ ഉണ്ട്. അവരുടെ നിയോഗങ്ങൾ ഈ അവസരത്തിൽ ഓർക്കാം. വിശുദ്ധ അന്തോണിയുടെ നാമം ധരിച്ചിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. രോഗികളായ നമ്മുടെ ഭവനങ്ങളിലും ആശുപത്രികളിലുമൊക്കെ കഴിയുന്നവരെ നമുക്കോർക്കാം. ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ട് വഴിമുട്ടിയിരിക്കുന്ന വ്യക്തികളുടെ വഴി തുറന്നു കിട്ടാൻ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശു മിശിഹായുടെ വഴിയിൽ സഞ്ചരിച്ച സുവിശേഷ പ്രഘോഷകനായ വിശുദ്ധ അന്തോണിയെ ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. വിശുദ്ധൻ അങ്ങയെ സ്നേഹിച്ചു, അങ്ങയെ പ്രഘോഷിച്ചു, അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു, വിവിധ ഭാഷകൾ സംസാരിച്ചു, വിശുദ്ധൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞ ഓരോരുത്തരുടെ ആവശ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് ഓരോ ഭാഷയിലാണ്, സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ. ഞങ്ങളും ഈ വിശുദ്ധൻ്റെ വിവിധ ഭാഷകളുടെ കൃപ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനകൾ അങ്ങ് ശ്രവിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലോ.
ഹൃദയമാമൽക്കാരയിൽ കാഴ്ചയേകാൻ വന്നിതാ തന്നിടുന്നു മുഴുവനായി സ്വീകരിക്കണമേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, പരിശുദ്ധാത്മാവ് വിശുദ്ധ അന്തോണി അങ്ങേ മഹത്വത്തിന്റെ പ്രചാരണത്തിനായി വിശ്വാസ വെളിച്ചത്താൽ നിരന്തരം ഉജ്ജ്വലിപ്പിച്ചുവല്ലോ. അതേ വെളിച്ചത്താൽ പരിശുദ്ധാത്മാവ് ഈ ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഞങ്ങളെയും നിറയ്ക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്ക. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേയ്ക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാ വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാളാഘോഷത്താൽ
ആനന്ദിക്കാൻ അങ്ങേ സഭയ്ക്കങ്ങ് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ ആ പുണ്യജീവിത മാതൃകയാ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചനപ്രഘോഷണത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങയെ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടു ചേർന്ന് അങ്ങേക്ക് സ്തുതിഗീതമാലപിച്ച് അവിരാമം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമ മങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന്
ഒരു ജനത്തെ ഒരുമിച്ചു കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു, വിശുദ്ധീകരിക്കാനായി അങ്ങേക്കു ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽക്കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ പാനപാത്രമെടുത്ത് അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ്
ഞങ്ങൾ ഏറ്റു പറയുന്നു. അതിനാൽ കർത്താവെ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഈർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായി ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. വിശിക്ഷ്യ ദൈവമാതാവായി ഏറ്റവും പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഈ ദിനത്തിൻ്റെ വിശുദ്ധനായ വിശുദ്ധ അന്തോണീസിനോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാനിടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തിയോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരങ്ങളെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം.
കർത്താവ് എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ള മനുഷ്യ അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൽ പാപങ്ങൾ നീക്കേണം ദൈവത്തിൽ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിനം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നിന്റെ കാരുണ്യം കൈക്കൊള്ളുവാനായി ആശയോടിന്നു ഞാൻ കാത്തിരിപ്പു. ജീവന്റെ നാഥൻ എന്നാത്മനാഥൻ വന്നിടുമ്പോൾ ജന്മം ധന്യമാകും. ഇന്ന് കാരുണ്യമേ നൗമ്യമാം സ്നേഹമേ
നമ്മുടെ പ്രത്യേക മധ്യസ്ഥനായ പതുവായിലെ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ നാം ആഗോള കത്തോലിക്കാ സഭയോട് ചേർന്ന് നമ്മളിന്ന് ഈ തീർത്ഥാലയത്തിൽ ആഘോഷം കൊണ്ടാടുകയാണ്. കഴിഞ്ഞ 9 ദിവസത്തെ ഒരു നീണ്ട ആത്മീയ തീർത്ഥാടനത്തിൻ്റെ സമാപനത്തിലാണ് നമ്മൾ ഇന്ന് വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ആഘോഷം കൊണ്ടാടുന്നത്. ഇന്ന് ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് വിശുദ്ധ അന്തോണീസ് വാങ്ങിച്ചു തരുന്ന ദിവസമാണ് എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. വിശുദ്ധ അന്തോണീസിൻ്റെ സ്വർഗപ്രവേശത്തിൻ്റെ വലിയ ആഘോഷമാണ് നമ്മളിന്ന് കൊണ്ടാടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തിന് വലിയ പ്രത്യേകതയുണ്ട്. നിങ്ങൾ നിയോഗങ്ങളൊക്കെ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ്യം വഴി ദൈവസന്നിധിയിൽ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിക്കണം. വിശുദ്ധനത് വാങ്ങിച്ചു തരുമെന്നുള്ള വിശ്വാസ ബോധ്യത്തോടുകൂടി പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും വിശുദ്ധ അന്തോണീസിൻ്റെ ഈ തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും ആശംസകളും ദൈവാനുഗ്രഹങ്ങളും ഏറെ സ്നേഹത്തോടെ നേരട്ടെ. ഇന്ന് നമുക്കായി ഈ തിരുനാൾ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചത് പെരിയ ബഹുമാനപ്പെട്ട ഫാദർ ഫ്രാൻസിസ് സേവ്യർ താന്നിക്കപ്പറമ്പിലാണ്. നമുക്കറിയാം എല്ലാ തിരുനാളുകളിലും അച്ഛൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും. ഏതെങ്കിലും ഒരു ബലി അച്ഛൻ നമുക്ക് വേണ്ടി വർഷങ്ങളായിട്ട് അർപ്പിക്കുന്നുണ്ട്. ഫ്രാൻസിവരച്ഛനെ വലിയൊരു ദൗത്യം, ഏറെ സമഗ്രമായ ഒരു ദൗത്യം അഭിനയമിത്രാപോലീത്ത ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ 7-8 വർഷമാവുകയാണ്. കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സമുദായത്തിൻ്റെ ഏകോപനത്തിനായിട്ട് രൂപീകരിച്ചിട്ടുള്ള പ്രത്യേക സംവിധാനമായ KRLCC കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലിൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലായിട്ട് അദ്ദേഹം തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ വളരെ സുത്യർഹമായ രീതിയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മുഴുവൻ എല്ലാ ലത്തിൻ്റെപതകളിലും ഓടി നടന്ന് അവിടുത്തെ എല്ലാ ശുശ്രൂഷകളെയും ഏകോപിപ്പിക്കാനും ഒപ്പം രാഷ്ട്രീയവുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ഇടപെടലുകളൊക്കെ നടത്തി സമുദായത്തിൻ്റെ ഒരു നിലനിൽപ്പിനെ തന്നെ ഭദ്രമാക്കാനായിട്ടുള്ള എല്ലാ പരിപാടികളിലും അച്ഛൻ സുസജ്ജനാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി ഈ തിരുനാൾ ബലി അർപ്പിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക.
പ്രിയ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ശൈവ താന്തിക്കാപ്പറമ്പിൽ അച്ഛന് സ്നേഹപൂർവ്വം നന്ദി പറയുന്നതോടൊപ്പം വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ്യം വഴി അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ അനേകായിരങ്ങൾക്ക് ഇനിയും ഒത്തിരിയേറെ നന്മയുടെ ഒരു അനുഭവമായി മാറട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്കായിട്ട് ഇന്ന് വചന സന്ദേശം നൽകിയത് സ്നേഹ ബഹുമാന്യനായ ആന്റണി അറക്കൽ അച്ഛനാണ്. അച്ഛൻ്റെ നാമഹേതുക തിരുനാൾ കൂടിയാണ്, അച്ഛൻ്റെ ഫീസ്റ്റ് കൂടിയാണെന്ന് ബഹുമാനപ്പെട്ട ആന്റണി അറക്കൽ അച്ഛൻ ആദ്യം തന്നെ അച്ഛൻ്റെ നാമഹേതുക തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹങ്ങളും ഏറെ സ്നേഹത്തോടുകൂടെ നേരുകയാണ്. അച്ഛനിപ്പോൾ വരാപ്പുഴ അതിരൂപതയിലെ കുടുംബ യൂണിറ്റ് എന്ന മഹാപ്രസ്ഥാനത്തെ വളരെ ധീരമായി നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മലാർപാടം ദേശീയ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് നടന്ന മിഷൻ കോൺഗ്രസിൻ്റെയും ബി സി സി കൺവെൻഷൻ്റെയും വലിയ ആസൂത്രണമൊക്കെ നടത്തി അതേ തുടർന്നുള്ള മറ്റ് മിഷൻ എക്സ്ചേഞ്ച് പരിപാടികളും മിഷൻ ക്രോസിൻ്റെ പ്രയാണവും ഒക്കെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം കിടവന്തറ സെയിൻ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൻ്റെ വികാരിയായി കൂടി അച്ഛൻ സേവനമനുഷ്ഠിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആന്റണി അറക്കലച്ഛൻ്റെ സ്നേഹ സാന്നിധ്യത്തിനും നമുക്കായിട്ട് നൽകിയ വളരെ അർത്ഥസമ്പുഷ്ടമായ വചന സന്ദേശത്തിനും നന്ദി പറയുന്നതോടൊപ്പം വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ്യമെന്നും അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ വഴിയിലുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ ദീപബലിക്ക് ശേഷം വിശുദ്ധനോടുള്ള നൊവേന നമ്മൾ സമർപ്പിക്കുന്നുണ്ട്. തുടർന്ന് നേർച്ച ഭണ്ണ വിശുദ്ധ അന്തോണീസിൻ്റെ അപ്പം എല്ലാവർക്കും നൽകുന്നുണ്ട്. ഒപ്പം ഇന്ന് 3 മണിവരെ വിശുദ്ധൻ്റെ ആശീർവദിച്ച നേർച്ച കഞ്ഞിയും വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇനിയുള്ള ഇന്നത്തെ തിരുക്രമങ്ങളുടെ സമയക്രമം പ്രകാരമായിരിക്കും ഇനി രാവിലെ 11 മണിക്ക് ആഘോഷമായ തിരുനാൾ ദിവ്യബലി. മുഖ്യകാർമ്മികൻ വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത അഭിയന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ്. വചന സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട വിപിൻ ചൂതമ്പറമ്പിൽ അച്ഛൻ. തുടർന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് തമിഴിൽ ആഘോഷമായ തിരുനാൾ ദിവ്യബലി നൊവേന. മുഖ്യ കാർമ്മികനായിട്ട് വരുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ബെൻസിഗർ ഓഡിയമാണ്. തുടർന്ന് വൈകിട്ട് 5 മണിക്ക് ആഘോഷമായ തിരുനാൾ ദിവ്യബലി മുഖ്യകാർമ്മികൻ വരാപ്പുഴ അതിരൂപത വികാരി ജനറൽ പ്രിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ മാത്യുക്കല്ലിങ്കൽ. വചന സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട യേശുദാസ് പഴമ്പള്ളി അച്ഛനായിരിക്കും. തുടർന്ന് വൈകിട്ട് 7 മണിക്ക് ഇംഗ്ലീഷിൽ ആഘോഷമായ തിരുനാൾ ദിവ്യബലി പ്രസംഗം നൊവേന. മുഖ്യകാർമ്മികൻ റൈറ്റ് റവറൻ മോൺസിഞ്ഞോർ ജോസഫ് എട്ടരുത്തിൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം വഴിയുള്ള ദൈവകൃപകളും വിശുദ്ധൻ്റെ തിരുനാളിൻ്റെ ആശംസകളും നേരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവന്റെ അപ്പമായ ക്രിസ്തുബാലങ്ങ് പരിപോഷിപ്പിക്കുന്ന ഇവരെ ഗുരുനാഥനായ ക്രിസ്തു വഴി പഠിപ്പിക്കണമേ. അങ്ങനെ വിശുദ്ധ അന്തോണീശന്റെ തിരുനാളിൽ അങ്ങേ സത്യം അവർ ഗ്രഹിക്കുകയും സ്നേഹത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. വിസ്മയനീയമായ മാധ്യസ്ഥത പരിപോഷിതനാകാൻ നിങ്ങളെ അനുവദിച്ച വിശുദ്ധരുടെ മഹത്വവും പുകഴ്ചയുമായ ദൈവം, നിത്യമായ ആശീർവാദത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധരുടെ മാധ്യസ്ഥത
ഇപ്പോഴുള്ള തിന്മകളിൽ നിന്ന് മോചിതരാകുകയും വിശുദ്ധമായ ജീവിത മാതൃകയാൽ പ്രബോധിതരാകുകയും ചെയ്ത നിങ്ങൾ ദൈവത്തിൻ്റെയും സഹോദരരുടെയും ശുശ്രൂഷയിൽ എപ്പോഴും വ്യാപൃതരായി കാണപ്പെടാൻ ഇടയാകുമാറാകട്ടെ. വിശുദ്ധ സഭ നിത്യമായ സമാധാനത്തിൽ സന്തോഷിക്കുമ്പോൾ തൻ്റെ മക്കളായ നിങ്ങളെ സ്വർഗീയ പൗരന്മാരോടൊന്നിപ്പിക്കാനും ആ പിതൃരാജ്യത്തിൽ അവരോടൊപ്പം ഈ സന്തോഷം സ്വായത്തമാക്കാനും അവിടുന്ന് പ്രാപ്തരാക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. സർവശക്തനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, കൈവഴങ്ങിയിടും നിഗങ്ങളെ, നിന്നരണ്ട നന്മകൾ കുല നന്ദി ചൊല്ലി വാഴ്ത്തിടും നിന്നെ. തൂപ്പുകൈ കുരുങ്ങുമായി വന്നു കാത്തിരുന്നു ഗ്രഹിക്കുന്ന സമസ്തം സർവശക്തനായ ദൈവമേ, കൈവഴങ്ങിയിടുന്നു ചൊല്ലി വാഴ്ത്തിടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, ദുഃഖിതരെയും പീഡിതരെയും ആശ്വസിപ്പിക്കുവാൻ അയക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുദപിക്കുന്ന പാപികൾക്ക് പാപമോചനം നൽകുവാൻ ആകുതനായ ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവനും ദൈവനന്മയിൽ സമ്പന്നനുമായ വിശുദ്ധ അന്തോണീശ്വരനെ, ഞങ്ങൾക്കിന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ. തിരുസഭയുടെ പണ്ഡിതനും ആധ്യാത്മ ഗുരുവുമായ ഈ വിശുദ്ധൻ്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ കേൾക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മുട്ടുകുത്തി തന്നെ നിൽക്കാം നമുക്ക്. നവനാൾ ജപങ്ങൾ. ഓ ധന്യനായ വിശുദ്ധ അന്തോണീശേ, നന്മകളുടെ നിറകുടവും എളിമയുടെ ദർപ്പണവുമായ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു.
അങ്ങേ മധ്യസ്ഥതയാൽ രോഗവും മരണവും അബദ്ധവും അനർത്ഥങ്ങളും തിന്മകളും നഷ്ടങ്ങളും ഇല്ലാതാകുന്നുവെന്ന് ഞങ്ങളറിയുന്നു. നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും ദുഃഖിതർക്ക് ആശ്വാസവും പാപികൾക്ക് അനുതാപവും നൽകുന്നതിനും കഴിവുള്ള അങ്ങേയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീശോ അങ്ങ് ഞങ്ങൾക്ക് എന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയും ആയിരിക്കണമേ. ഞങ്ങളുടെ ആത്മീകവും ഭൗതികവുമായ സകലാവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന നന്മകൾ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ വിശുദ്ധ അന്തോണീശോയുടെ മാധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വാസപൂർവ്വം നമുക്ക് സമർപ്പിക്കാം. ഇന്ന് മൂന്ന് പ്രത്യേക നിയോഗങ്ങൾ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിശുദ്ധൻ്റെ തിരുനാൾ ദിനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ദൈവഹിതത്തിനോട് ചേർന്ന് നിൽക്കുന്ന മൂന്ന് നിയോഗങ്ങൾ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം വഴി ഈ നിമിഷം പ്രത്യേകം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീശോയുടെ നാമം സ്വീകരിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ഈ നിമിഷം ഓർക്കാം. രോഗികളായിട്ടുള്ളവരെ, ഇന്ന് ഓപ്പറേഷന് വിധേയരാകുന്നവരെ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ, നമ്മളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവരെ, എല്ലാവരെയും നമുക്കൊരു നിമിഷം ഓർത്ത് വിശുദ്ധ അന്തോണീശോയുടെ മാധ്യസ്ഥ്യം ഓർക്കാം. എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രത്യേകം യാചിക്കാം. പരമപിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അങ്ങേ മാധ്യസ്ഥ്യം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോണീശോയെ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും കൃതജ്ഞതയോടെ പ്രകീർത്തിക്കും. ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അങ്ങേയ്ക്ക് സമർപ്പിക്കുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീശോയെ, എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ജീവിത ക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും
പാപത്തിലകപ്പെടാതെ നല്ല ജീവിതം നയിക്കാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പ്രലോഭനങ്ങൾ ഞങ്ങളെ ദുർബലരാക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങ് ശക്തമായ തുണയായിരിക്കണമേ. ഉദാരതയും സ്നേഹവുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാവങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിത്യനായ ദൈവമേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അങ്ങേ മക്കൾ ഈ നവനാൾ പ്രാർത്ഥന വഴി ഈശ്വര ചൈതന്യം നവമായി ഉൾക്കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ പൂർവോപരി ഊർജസ്വലരാകുവാനിടയാക്കണമെന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസ് വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിത പ്രതിസന്ധികളിൽ അചഞ്ചലമായ വിശ്വാസത്തോടും തീക്ഷണമായ പ്രത്യാശയോടും കൂടെ ദൈവദർക്കനങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിത ധൈര്യപൂർവ്വം നേരിടുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിളസമൃദ്ധിയും തൊഴിൽ സ്ഥിരതയും വ്യാവസായിക നീതിയും വഴി സാമ്പത്തിക ഭദ്രതയും സാമൂഹ്യ സമാധാനവും ജീവിത സംതൃപ്തിയും ഏവർക്ക് ലഭ്യമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊഴിലില്ലാതെയും ജീവിതമാർഗം കാണാതെയും ഉടലുന്ന എല്ലാവരും ക്രിസ്തുനാഥനിൽ പ്രത്യാശയും ഭദ്രതയും കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹത്തിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുവാനും കൃപയേറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും തിക്തഫലങ്ങൾ നിമിത്തം തകർന്ന കുടുംബങ്ങൾക്ക് സമാശ്വാസവും അവയ്ക്കടിമയായിരിക്കുന്നവർക്ക് ആ ബന്ധനത്തിൽ നിന്ന് മോചനവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരിക അസുഖങ്ങളാലും മാനസിക വ്യഥകളാലും കഷ്ടത അനുഭവിക്കുന്നവർക്കും പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ബന്ധനങ്ങൾക്ക് വിധേയരായിരിക്കുന്നവർക്കും മോചനവും സൗഖ്യവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്യയന ജീവിത കാലഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ തങ്ങളുടെ സമയവും കഴിവും ഫലപ്രദമായി ചെലവഴിക്കാനും അതുവഴി ഉത്തമ ജീവിത മൂല്യങ്ങളിൽ നിഷ്ഠയുള്ളവരായി വളരാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണാസന്നർക്ക് പ്രത്യാശയും ഞങ്ങളിൽ നിന്ന് വരിവിരിഞ്ഞു പോയ എല്ലാവർക്കും നിത്യസമ്മാനവും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷകനുമായ ദൈവമേ, അങ്ങ് വിശ്വസ്ത ദാസനായ വിശുദ്ധ അന്തോണീസിനെ വിശേഷ പുണ്യങ്ങളാലും അത്ഭുത പ്രവർത്തന വരത്താലും ധന്യനാക്കുന്നതിന് അങ്ങ് തിരുവുള്ളമായല്ലോ. അങ്ങ് കൃപാകടാക്ഷത്താൽ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ്യം വഴി ഞങ്ങളെ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശ്രീതോ
ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉപകാരസ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോണീസിന്റെ പക്കൽ ഓടിയണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നടയുകയും നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും എന്നും ഉണ്ടായിരിക്കട്ടെ.
വിളിച്ചാലനുഗ്രഹമേടും എന്നോടിസേ നന്മതൻ നിറകുടമ്മിയല്ലയോ Thank you.